1891 ജനുവരി 18 തീയതി ഇറ്റലിയിൽ നേപ്പിൾസിനടുത്തുള്ള പിയന്നൂര എന്ന സ്ഥലത്ത് ലൂയിജി ജുസപ്പീനോ ദമ്പതികളുടെ മൂന്നാമത്തെ മകനായി വൊക്കേഷനിസ്റ്റ് സഭയുടെ സ്ഥാപകനും ദൈവവിളികളുടെ അപ്പസ്തോലനുമായ ഫാദർ ജസ്റ്റിൻ റുസോളിലോ ജനിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ വൈദികനാകാനുള്ള തീക്ഷ്ണമായ ആഗ്രഹം ജസ്റ്റിൻ പ്രകടിപ്പിച്ചിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ജസ്റ്റിൻ ആധ്യാത്മിക കാര്യങ്ങളിൽ തൽപരനും അതീവ ഭക്തനുമായിരുന്നു. 10 വയസ്സിൽ തൻ്റെ രൂപതയായ പൊസ്ഫോളിയിലെ സെമിനാരിയിൽ പ്രവേശിച്ച ജസ്റ്റിന് പ്രാഥമിക പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ചതിനാൽ നേരിട്ട് 2 വിദ്യാർത്ഥിയായി സെമിനാരിയിൽ ചേരുവാൻ സാധിച്ചു. എന്നാൽ വീട്ടിലെ അതിശോചനീയമായ സാമ്പത്തിക അവസ്ഥയും കൂടെ കൂടെ അവന് വന്നുകൊണ്ടിരുന്ന രോഗങ്ങളും ജസ്റ്റിൻ്റെ ദൈവവിളിക്ക് വെല്ലുവിളികളായിരുന്നു. ജസ്റ്റിൻ്റെ തീക്ഷ്ണതയും വിശുദ്ധിയും പഠിക്കുവാനുള്ള കഴിവും മനസ്സിലാക്കിയ അധികാരികൾ അവന് സെമിനാരിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. നിരവധി വർഷത്തെ ത്യാഗപൂർണമായ സെമിനാരി പഠനത്തിനു ശേഷം 1913 സെപ്റ്റംബർ 20 തീയതി അഭിവന്ദ്യ മെത്രാപ്പോലീത്ത മൈക്കിൾ സെസയുടെ കൈവപ്പ് വഴി അദ്ദേഹം കൊസുവോളിയിലെ ഭദ്രാസന ദേവാലയത്തിൽ വെച്ച് വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ടു. വൈദികനായ ഉടൻ കൊസുവോളി സെമിനാരിയിൽ അധ്യാപകനായി ഫാദർ ജസ്റ്റിൻ നിയമിക്കപ്പെട്ടു. അവിടെ നിന്ന് 1914 ഏപ്രിൽ 30 ഫാദർ ജസ്റ്റിൻ പിയന്നൂരായിലേക്ക് മടങ്ങി. അന്നു തന്നെ തങ്ങൾക്ക് ദൈവവിളിയുണ്ട് എന്ന് കരുതുന്ന യുവാക്കളെ സ്വീകരിച്ച് പ്രാർത്ഥനയിലും പഠനത്തിലും അധ്വാനത്തിലും പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനം വൊക്കേഷണറി കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾക്ക് ഫാദർ ജസ്റ്റിൻ തുടക്കമിട്ടു. എന്നാൽ 1 പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ നിർബന്ധിത സൈനിക സേവനത്തിനായി ഫാദർ ജസ്റ്റിൻ വിളിക്കപ്പെട്ടു. ഫാദർ ജസ്റ്റിന് തൻ്റെ ഇടവകയിലെ യുവജനങ്ങളെ വിട്ടുപോകേണ്ടി വന്നാലും യുദ്ധരംഗത്തു നിന്നും തൻ്റെ അർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അവരുടെ ആത്മീയ പുരോഗതി വിലയിരുത്തിക്കൊണ്ടും അവർക്ക് കത്തുകൾ എഴുതുമായിരുന്നു. യുദ്ധം കഴിഞ്ഞ് പിയന്നൂരായിൽ തിരിച്ചെത്തിയ ഫാദർ ജസ്റ്റിന് തൻ്റെ സ്വപ്നമായി കൊണ്ടു നടക്കുന്ന ദൈവവിളികൾ പ്രോത്സാഹിപ്പിക്കുവാനുള്ള ഒരു പുതിയ സന്യാസ സമൂഹം എന്ന ആശയത്തിന് ധാരാളം തടസ്സങ്ങൾ അധികാരികളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും നേരിടേണ്ടി വന്നു. 1920 സെപ്റ്റംബർ 20 മുതൽ 1955 ഓഗസ്റ്റ് 2 ജസ്റ്റിനച്ചൻ സെൻറ്റ് ജോർജ് ദേവാലയത്തിൽ ഇടവക വികാരിയായി തുടർന്നു. ആ ഇടവകയിലെ പള്ളിമേടയിലാണ് ജസ്റ്റിനച്ചൻ്റെ സ്വപ്നമായ വൊക്കേഷണറി രൂപം കൊള്ളുന്നത്. 1920 ഒക്ടോബർ 18 ആദ്യത്തെ വൊക്കേഷണറിയുടെ ആരംഭം. അന്നു മുതൽ ഒക്ടോബർ 18 ദിവ്യാഹ്വാന സഭയുടെ സ്ഥാപക ദിനമായി ആചരിക്കപ്പെടുന്നു. വൊക്കേഷണറി എന്നാൽ വൈദികനാകാൻ താല്പര്യമുള്ള യുവാക്കളെ സ്വീകരിച്ച് സൗജന്യമായി പരിശീലനം നൽകുന്ന സ്ഥലം എന്നാണ് അർത്ഥം. വൊക്കേഷണറിയെപ്പറ്റി കേട്ടറിഞ്ഞ ധാരാളം യുവാക്കൾ പ്രവേശനത്തിനായി എത്തിയിരുന്നു. പല പരിമിതികൾ ഉണ്ടായിരുന്നെങ്കിലും സ്ഥലമില്ല, ഇനി പ്രവേശനമില്ല എന്നൊക്കെ പറയാൻ ദൈവവിളിയെ അത്രയധികം സ്നേഹിച്ചിരുന്ന ജസ്റ്റിനച്ചന് കഴിയുമായിരുന്നില്ല. 1948 വൊക്കേഷണറിയിലെ എല്ലാ കട്ടിലുകളിലും ആളുകളുള്ളപ്പോഴും വൈദികനാകാനുള്ള ആഗ്രഹവുമായി എത്തിയ യുവാവിനെ തൻ്റെ സ്വന്തം കട്ടിൽ വിട്ടുകൊടുത്തുകൊണ്ട് സ്വാഗതം ചെയ്യുന്ന ജസ്റ്റിനച്ചൻ്റെ ദൈവവിളി സ്നേഹം നമ്മെ അത്ഭുതപ്പെടുത്തു. ഉണ്ണീശോയെ വളർത്താനായി മാതാവും യോസേ പിതാവും ഉണ്ടായിരുന്നു. ഇതിൽ നിന്നും ദൈവവിളി വർദ്ധിക്കണമെങ്കിലും വളർത്തണമെങ്കിലും അമ്മമാരും അച്ഛന്മാരും ഉണ്ടാകണമെന്ന് ജസ്റ്റിനച്ചൻ മനസ്സിലാക്കിയിരുന്നു. ദൈവവിളിയുള്ളവർക്ക് യഥാർത്ഥത്തിലുള്ള അമ്മമാരെ ലഭ്യമാക്കാനാണ് വൊക്കേഷണലിസ്റ്റ് സിസ്റ്റേഴ്സ് എന്ന സമൂഹം സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. 1921 ഒക്ടോബർ 1 ഫാദർ ജസ്റ്റിൻ്റെ അനുഗ്രഹാശിസുകളോടെ
ആദ്യത്തെ ആറ് അർത്ഥനികളോടൊപ്പം വൊക്കേഷനിസ്റ്റ് സിസ്റ്റേഴ്സ് എന്ന സന്യാസിനി സമൂഹത്തിന് ആരംഭം കുറിച്ചു. വൊക്കേഷനിസ്റ്റ് വൈദികരും സിസ്റ്റേഴ്സും പരസ്പരം സഹകരിച്ചും സഹായിച്ചും പ്രവർത്തിക്കുന്ന സഭാ സമൂഹങ്ങളാണ്. ആത്മീയ ചൈതന്യത്തിലും പ്രവൃത്തി മണ്ഡലത്തിലും അവ പരസ്പര പൂരകങ്ങളാണ്. എല്ലാ മനുഷ്യരും വിശുദ്ധിയിൽ വളരണമെന്ന ആഗ്രഹത്തോടെയാണ് അവരുടെ ഓരോ പ്രവർത്തനങ്ങളും. ദൈവവചനത്തോടും ദിവ്യകാരുണ്യത്തോടും പരിശുദ്ധ കന്യകാമറിയത്തോടുമുള്ള ജ്യേഷ്ഠനച്ഛൻ്റെ ഭക്തിയും ആദരവും അദ്ദേഹത്തിൻ്റെ ദൈനംദിന ജീവിതചര്യയിൽ നിന്നും വ്യക്തമായിരുന്നു. മതബോധന രംഗത്തോടുള്ള ജ്യേഷ്ഠനച്ഛൻ്റെ താല്പര്യം വളരെ വലുതായിരുന്നു. അത് പല യുവഹൃദയങ്ങളിലും വിശ്വാസത്തിൻ്റെ വേര് ആഴത്തിലിറങ്ങാൻ സഹായിച്ചു. വീഞ്ഞിൻ്റെ മാധുര്യം മാത്രമല്ല കയ്പ് നിറഞ്ഞ അനുഭവങ്ങളിലൂടെയുമാണ് ജ്യേഷ്ഠനച്ഛൻ്റെ ജീവിതം മുന്നോട്ട് നീങ്ങിയത്. സഭാസ്ഥാപനത്തെപ്പറ്റി പലവിധ തെറ്റിദ്ധാരണകളും അധികാരികളിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പരീക്ഷണങ്ങളിലും പതരാതെ ദൈവാശ്രയത്തിൽ ഉറച്ചു നിന്ന് അധികാരികൾക്ക് വിധേയനായി ജീവിക്കുവാൻ ജ്യേഷ്ഠനച്ഛൻ മറന്നില്ല. 1927 May 26 മോൺസിഞ്ഞോർ പെത്രോണെ വൊക്കേഷനിസ്റ്റ് സഭയ്ക്ക് കാനൻ നിയമപ്രകാരമുള്ള പ്രാഥമിക അംഗീകാരം നൽകി. 1934 മുതൽ 1941 വരെ സഭ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോവുകയായിരുന്നു. വൊക്കേഷനിസ്റ്റ് സഭയിലേക്ക് പുതിയ അംഗങ്ങളെ എടുക്കുവാൻ പാടില്ലെന്നും പുതിയതായി ആർക്കും പൗരോഹിത്യം നൽകാൻ പാടില്ലെന്നുമുള്ള അധികാരികളുടെ തീരുമാനമായിരുന്നു അത്. 1954 വളരെ വലിയ സാമ്പത്തിക തകർച്ചയും സഭയ്ക്ക് നേരിടേണ്ടി വന്നു. സഭ പിരിച്ചുവിടുവാനുള്ള നീക്കം വരെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അധികാരികളിൽ നിന്നുമുണ്ടായി. എന്നാൽ തെറ്റിദ്ധാരണകളെല്ലാം നീക്കം ചെയ്യപ്പെടുകയും 1947 May 24 വൊക്കേഷനിസ്റ്റ് ഫാദേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും സഭകളെ ഒന്നിപ്പിക്കലായി ഉയർത്തുകയും ചെയ്തു. അസാധാരണമായ ഒത്തിരിയേറെ സിദ്ധികൾ ജ്യേഷ്ഠനച്ഛന് കൈമുതലായുണ്ടായിരുന്നു. ദർശനപരവും മറ്റുള്ളവരുടെ മനസ്സിലെ കാര്യങ്ങൾ അറിയുവാനും പ്രാർത്ഥനാ സഹായം തേടി വരുന്നവരോട് അവർ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പേ വേണ്ട ഉപദേശങ്ങൾ നൽകാനും ജ്യേഷ്ഠനച്ഛന് സാധിച്ചിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒത്തിരി പേർക്ക് ജ്യേഷ്ഠനച്ഛൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി രോഗസൗഖ്യവും ലഭിച്ചിരുന്നു. പരിശുദ്ധ ത്രിത്വത്തോടും തിരുക്കുടുംബത്തോടും അഗാധമായ ഭക്തിയും സ്നേഹവും ജ്യേഷ്ഠനച്ഛനുണ്ടായിരുന്നു. പിന്നീട് ദിവ്യാഹ്വാന സഭയുടെ ആത്മീയതയുടെ കേന്ദ്രങ്ങളായി ജ്യേഷ്ഠനച്ഛൻ അവയെ തിരഞ്ഞെടുത്തു. 1954 December ജ്യേഷ്ഠനച്ഛൻ രോഗബാധിതനായി തീർന്നു. രക്താർബുദം അദ്ദേഹത്തിൻ്റെ ശരീരത്തെ കൂടുതൽ ക്ഷയിപ്പിച്ചു. ആ കാലങ്ങളിലും തൻ്റെ പതിവ് പ്രാർത്ഥനകളിലും മതബോധനം പഠിപ്പിക്കുന്നതിലും ജ്യേഷ്ഠനച്ഛൻ മുടക്കം വരുത്തിയിരുന്നില്ല. 1955 August 2 പുലർച്ചെ 2 തൻ്റെ രോഗക്കിടക്കയ്ക്ക് സമീപമുണ്ടായിരുന്ന വൈദികനിൽ നിന്നും പാപമോചനം ചോദിച്ചു വാങ്ങി. ആ ദിവസം കൂടുതൽ വേദനയിലൂടെ കടന്നുപോയ ജ്യേഷ്ഠനച്ഛൻ അന്ന് രാത്രി 9:10 ഈ ലോക ജീവിതം വെടിഞ്ഞ് സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിലേക്ക് യാത്രയായി. മരണശേഷം ജ്യേഷ്ഠനച്ഛൻ്റെ കബറിടം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി. നിത്യവും അനേകം ആളുകൾ പ്രാർത്ഥനയുമായി ആ കബറിടത്തിൽ എത്തിയിരുന്നു. അച്ഛൻ്റെ മാധ്യസ്ഥം വഴി അനുഗ്രഹങ്ങൾ ലഭിച്ചു തുടങ്ങിയപ്പോൾ സഭാംഗങ്ങൾ ജ്യേഷ്ഠനച്ഛനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനായുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. 1978 April 3 ജ്യേഷ്ഠനച്ഛനെ ദൈവദാസനായി പ്രഖ്യാപിച്ചു. 1997 December 18 വാഴ്ത്തപ്പെട്ട ജോൺ ബോൾ 2 മാർപ്പാപ്പ ജ്യേഷ്ഠനച്ഛനെ ധന്യപദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയിലെ ഏദാ മലോറ എന്ന വനിതയുടെ ക്യാൻസർ രോഗം ജ്യേഷ്ഠനച്ഛൻ്റെ മാധ്യസ്ഥതയാൽ സൗഖ്യപ്പെടുകയും ആ അത്ഭുതം വത്തിക്കാൻ തിരുസംഘം അംഗീകരിക്കുകയും അതുവഴി
2011 May 7 ബെനഡിക്ട് 16 മാർപ്പാപ്പ ജസ്റ്റിനച്ഛനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ജസ്റ്റിനച്ഛന്റെ മരണശേഷവും വൊക്കേഷനിസ്റ്റ് സഭ വളർന്നുകൊണ്ടിരുന്നു. ഇന്ന് ലോകത്തിലെ 5 ഭൂഖണ്ഡങ്ങളിലായി ജസ്റ്റിനച്ഛന്റെ ചൈതന്യവും പ്രചോദനവും ഉൾക്കൊണ്ട് വൊക്കേഷനിസ്റ്റ് സഭാംഗങ്ങൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. 1996 June 16 ദൈവവിളികളുടെ കളിത്തൊട്ടിലായ കേരള സഭയിലേക്കും വൊക്കേഷനിസ്റ്റ് സഭ എത്തിച്ചേർന്നു. ദൈവവിളി പ്രോത്സാഹിപ്പിക്കുക, ദൈവവിളി കണ്ടെത്താൻ സഹായിക്കുക എന്ന ജസ്റ്റിനച്ഛന്റെ ആഗ്രഹത്തെ അതേ ചൈതന്യത്തിൽ നിലനിർത്തിക്കൊണ്ട് വൊക്കേഷനിസ്റ്റ് സഭാംഗങ്ങൾ ഇന്നും പ്രവർത്തിക്കുന്നു. വാഴ്ത്തപ്പെട്ട ജസ്റ്റിനച്ഛനെ സഭ അഭിമാനത്തോടെ കാണുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വിശുദ്ധിയും ദൈവിക ചൈതന്യവും കൊണ്ടാണ്. ജസ്റ്റിനച്ഛന്റെ ഉന്നതമായ ജീവിത മാതൃക നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനമരുളട്ടെ. ജസ്റ്റിനച്ഛന്റെ മാധ്യസ്ഥത്തിൽ നമുക്കും അഭയം തേടാം. വാഴ്ത്തപ്പെട്ട ജസ്റ്റിനച്ഛനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ദൈവവിളികൾക്ക് വേണ്ടിയും ദൈവവിളി പ്രോത്സാഹകർക്ക് വേണ്ടിയും അതിന് ജസ്റ്റിനച്ഛൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.